ആരാരുമില്ലാത്ത ഖബർ, ഖബറിൽ പറ്റക്കാണ് എന്റെ മുമ്മിനെ. ഇവിടെ ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, കുടുംബക്കാരുണ്ട്, കൂട്ടുകാരുണ്ട്. പക്ഷേ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആരാരുമില്ലാത്ത ഖബറിൽ കൂട്ടിനുള്ളത് സ്വാലിഹായ അമലുകൾ മാത്രമാണ്, സൽക്രമങ്ങൾ മാത്രമാണ്. അവൻ നിസ്കരിച്ച നിസ്കാരമാണ്, അവൻ ഓതിയ ഖുർആൻ പാരായണമാണ്, അവൻ നോമ്പാണ്, അവൻ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തോ ആ കാര്യങ്ങൾ മാത്രമാ ഖബറിൽ കൂട്ടായിട്ടുള്ളത്. മഹാനായ ഉസ്മാനുബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബറിനെ പറ്റി പറയുമ്പോൾ പൊട്ടി പൊട്ടി കരയുകയാണ്. മഹാനോട് ചോദിക്കപ്പെട്ടു, സ്വഹാബത്ത് ചോദിക്കപ്പെട്ടു, എന്തുകൊണ്ട് ഉസ്മാൻ തങ്ങളെ ഫലാ തബ്കി വതബ്കി മിൻ ഹാദാ, നരകത്തെ പറ്റി പറയുമ്പോൾ, മരണപ്പെട്ട പറ്റി പറയുമ്പോൾ തങ്ങൾ കരയുന്നില്ല, എന്തുകൊണ്ടാ ഖബർ പറയുമ്പോൾ തങ്ങൾ പൊട്ടി പൊട്ടി കരയുന്നു തങ്ങളെ? ആ സമയത്ത് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറയുന്നു, ഇന്നൽ ഖബ്റ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, പാരത്രികമായ ലോകത്തേക്കുള്ള വീടുകളിൽ ഒന്നാമത്തെ വീടാണ് ഖബർ. ഖബർ രക്ഷപ്പെട്ടോ, ശേഷമുള്ളത് എല്ലാം രക്ഷപ്പെട്ടു. ഖബറിൽ പരാജയപ്പെട്ടോ, ശേഷമുള്ളതെല്ലാം അവനക്ക് പരാജയമാണ്. അല്ലാഹുവേ ഖബർ വിശാലമാക്കണേ അല്ലാ. ഖബർ എന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലും നമ്മ വിട്ടു നീ കരയേണ്ടതാ. മെടക്ക് പകരം മാളമ സുബ്ഹാനാ, റബ്ബി അതിൽ കിടക്കേണ്ടതാ സമാന. ചിതലും പുഴുക്കൾ താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ, സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. അല്ലാഹുവേ ഖബർ വിശാലമാക്കണേ അല്ലാ, ഖബർ നീ പ്രകാശമാക്കണേ അല്ലാ, നിങ്ങളെ എല്ലാ പാപങ്ങളും നീ പൊറുക്കണേ അല്ലാ.